എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുർത്തിക്ക് വെക്കുന്ന ഒരു പോക്കറ്റാണ് കാണിക്കുന്നത്. ഇത് കുർത്തിക്ക് മാത്രം വെക്കുന്നതല്ല, ഷർട്ടിനും പാൻറ്റിനും എല്ലാത്തിനും വെക്കുന്ന ഒരു പോക്കറ്റാണ്. അപ്പോൾ അതങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും കാണുക. അപ്പോൾ ആദ്യമായിട്ട് നോക്കുക, ഞാനിതിൽ ഒരു തുണിയുടെ പീസ് എടുത്തിട്ടുള്ളതിൻ്റെ നീളവും വീതിയും നോക്കാം നമുക്ക്. ഇതൊരു 13 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 6 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിന് നോക്കുക, ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോക്കുക, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് 4.5 ഇഞ്ച് വീതിയിലുള്ള ഒരു മാർക്കിങ്, അതായത് സ്പേസ് 4.5 ഇഞ്ചാണ് നമ്മുടെ കൈ കടക്കാനുള്ള വീതിയായിട്ട് നമ്മൾ ഇടുന്നത്. അതാണ് ഈ 4.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് നോക്കുക, ഞാൻ മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. 4.5 ഇഞ്ചാണ് കറക്റ്റ് നമുക്ക് ഈ സ്പേസ് വേണ്ടത്. നിങ്ങളുടെ കൈ കടക്കാനുള്ള സൈസ് എത്രയാണോ അത് നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ ഞാനിതിൽ 4.5 ഇഞ്ചാണ് വയ്ക്കണത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നോക്കുക, ആ മാർക്കിങ്ങിൽ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ചിൽ ഒരു മാർക്കിങ് ഇങ്ങനെയും ചെയ്യുക. എന്നിട്ട് ഇതിനെ 2 ലൈനാക്കിയിട്ട് മാറ്റുക. നമ്മൾ ആദ്യം 1 ഇഞ്ചിലത്തെ മാർക്കിങ്ങും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് 1/2 ഇഞ്ചിലത്തെ മാർക്കിങ്ങിനെ രണ്ട് ലൈനാക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഞാനത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് പാൻ കൊണ്ട് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് പാനോട്ട് നമുക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം, കാരണം ഇത് പിന്നലി പോണതാണ്, അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നോക്കുക, ഇത് ഈ തുണിയുടെ ഫ്രണ്ടാണ്. ഇപ്പോൾ നമ്മുടെ കുർത്തി ആണെങ്കിൽ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗമാണ് അതെന്ന് വിചാരിക്കുക. ഇതൊരു പ്ലെയിൻ പീസിലാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഇതിനെ നമ്മളിങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടായാലും ബാക്കായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ വെക്കുക. അതിൽ ഈ മാർക്കിങ് നമുക്ക് കാണണം, കാരണം മാർക്കിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് നമുക്ക് പുറത്തേക്ക് കാണുന്നതല്ല. അപ്പോൾ നോക്കിയതിന് ശേഷം ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഇതിൽ വെച്ച് ഇങ്ങനെ രണ്ട് സൈഡിൽ പിൻകുത്തിട്ട് ഈ 2 ലൈന് കൂടിയും നമ്മൾ തയ്ക്കുക. അത് കറക്റ്റായിട്ട് നമ്മൾ കെട്ടിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇത് രണ്ടും ആ കറക്റ്റായ ലൈനിൽ കൊണ്ടുവന്നിട്ട് നിർത്തുക. കൂട്ടി അടിക്കേണ്ടത് 2 ലൈനും മാത്രമാണ് അടിക്കാൻ പാടുള്ളൂ. ണ്ടോ, ഇതുപോലെ തയ്ച്ചെടുക്കുക. നമുക്കിപ്പോൾ നമ്മൾ 2 സൈഡും കറക്റ്റായിട്ട് തയ്ച്ചു പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ ഞാൻ ഈ വരച്ചിട്ടുള്ളത് പോലെ നിങ്ങൾ കട്ട് ചെയ്യുക. അത് അപ്പോൾ നോക്കുക എങ്ങനെയാണ് കട്ട് ചെയ്യണത് നോക്കുക. അറ്റത്തെത്തുമ്പോൾ നമുക്ക് ആ മൂല തിരിച്ച് കോർണറായിട്ട് കറക്റ്റായിട്ട് വെട്ടണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത് കറക്റ്റ് ആ നൂല് വരെ എത്തുന്ന രീതിയിൽ വെട്ടുക. നൂല് കട്ടാവാത്ത രൂപത്തിൽ നമ്മൾ അത് വെട്ടിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിത് വെട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ അപ്പുറത്തേക്ക് ഉണ്ടോ, ഇതിലെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് മടക്കുക. നമ്മൾ സാധാരണ നെക്കും ഒക്കെ തയ്ച്ച് നമ്മൾ അപ്പുറത്തേക്ക് മടക്കുന്ന പോലെ ഇതിൻ്റെ നേരെ ബാക്കിലേക്ക് മടക്കുക. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. നമ്മൾ ഇതിനെ ബാക്കിലേക്ക് മടക്കുക. ബാക്കിലേക്ക് മടക്കി കഴിഞ്ഞ് അത് കറക്റ്റ് ചെയ്യുകയുണ്ടോ. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റ് ഒരു ബോക്സ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈ ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെ 2 സൈഡ് മാർക്ക് ചെയ്ത് തയ്ച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ മടക്കിയിട്ടുള്ളത്. ഇനി നോക്കുക, ഇതുകൊണ്ട് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ ഒരു ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മടക്ക് നിങ്ങൾക്ക് കാണാം. അവിടെ നോക്കുക, 1 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഒരു മടക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് നോക്കുക, ഞാൻ ആ ഹോള് കവർ ചെയ്ത് ഇങ്ങനെ വയ്ക്കണു ബാക്കിൽ നിന്ന്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആണ് നമുക്കിത് തയ്ക്കേണ്ടത്. ഈ ഹോള് കവർ ചെയ്ത് പോകണം. അതാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൊരു പൈപ്പിംഗ് പോലെ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു ബ്ലാക്ക് പീസും കൂടി വെച്ച് തയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പ്ലെയിനായിട്ട് മതിയെങ്കിൽ അത് ഡയറക്റ്റ് വെച്ച് ആ ഒരു ഇതിൽ തയ്ക്കാം. ഞാനിപ്പോൾ കാണിച്ച പോലെ കറക്റ്റ് അതിനെ കവർ ചെയ്തിട്ട് വെച്ച് തയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പീസ് ഇതിൻ്റെ ബാക്കിൽ വെച്ച് തയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ബ്ലാക്ക് പീസ് തയ്ക്കണതെന്നും കൂടി നോക്കുക. കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് സ്റ്റിച്ചിങ് കാണാത്ത തരത്തിൽ വേണം അത് തയ്ക്കാൻ. അപ്പോൾ ഇത് നോക്കുക, ഇതിങ്ങനെ എടുത്ത് നോർത്തി വയ്ക്കുക. നോർത്തി വെച്ചിട്ട് നമ്മൾ ആ ലൈൻ നിങ്ങൾക്ക് കാണാം, ആ ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു പൈപ്പിങ്ങിൻ്റെ വീതി കയറ്റി വെച്ചിട്ട് തയ്ക്കുക. ഒരു പൈപ്പിങ്ങിൻ്റെ വീതി ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചിട്ട് നമ്മൾ ഇത് തയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ തുണി ഞാൻ നോർത്തി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിത് ആ ഒരു പൈപ്പിങ്ങിൻ്റെ വീതി കണക്കാക്കിയിട്ട് തയ്ക്കുക. വേറെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും നോക്കാനില്ല. അപ്പോൾ നമ്മൾ ആ പീസ് അവിടെ വെച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി നോക്കുക, ഇനി നമ്മൾ ഇപ്പം നേരത്തെ മടക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി ഈ ഭാഗത്തിൻ്റെയാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മടക്കുന്നത്, കണ്ടു. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. കാരണം ആ ഒരു ബ്ലാക്ക് പൈപ്പിംഗ് ലൈനും കിട്ടും, നമ്മുടെ തുണിയുടെ കളറും കിട്ടും. അപ്പോൾ ഒരു ഡബിൾ കളർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പൈപ്പിംഗ് ലൈൻ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തുണി മടക്കി വെച്ച് ഇതുപോലെ മടക്കി വെച്ച് പിൻ ചെയ്ത് തയ്ക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് നോക്കുക, ലൈൻ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അതിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ച് പിൻ ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് തയ്ക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോക്കറ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കുർത്തിയുടെ സൈഡ് പോക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പട്ടിയാലയ്ക്ക് പോക്കറ്റ് വയ്ക്കുന്നതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ പിന്നൊക്കെ കുത്തിയതിന് ശേഷം നമ്മൾ ഇത് നോക്കുക, ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ തയ്ക്കുക. അപ്പോൾ ഇത് നോക്കുക, ഇത് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് തയ്ച്ച് പോരുക. അതിന് ഫസ്റ്റിൽ നമ്മുടെ ഈ മൂന്ന് സൈഡ് നമ്മൾ തയ്ക്കുക. രണ്ട് ചെറിയ സൈഡും താഴത്തെ ഈ സൈഡും നമ്മൾ തയ്ച്ചെടുത്തു. ഇപ്പോൾ ഇനി നോക്കുക, ഇനി നമ്മൾ എന്താ ചെയ്യണേ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രധാന പണി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പോക്കറ്റാക്കി മാറ്റുക എന്നുള്ള ഒരു പണിയാണ് ചെയ്യണത്. കാരണം നമ്മൾ ഈ തുണി നമ്മളിപ്പോൾ നോർത്തി വെച്ചിട്ടുള്ള തുണിയെ നമ്മൾ മടക്കി പോക്കറ്റാക്കി തയ്ക്കുക. അപ്പോൾ അതിന് നോക്കുക, നേരെ നടു ഇങ്ങോട്ട് മടക്കുക. മടക്കിയിട്ട് ഇത് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് കണ്ട് നമ്മളിതിന് തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്, ആ തയ്യൽ തുമ്പ് കൂടെ ഇത് പിടിച്ച് തയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കുക ഞാൻ എങ്ങനെയാണ് അത് ചെയ്യണതെന്ന്. ഇതും നമ്മൾ ഈ മൂന്ന് സൈഡ് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഇത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പോക്കറ്റ് തയ്ച്ചു കഴിഞ്ഞു. നോക്കുക, ഇപ്പോൾ ഉണ്ടോ ഈ മോൾ ഭാഗം ഇപ്പോൾ നമുക്കിങ്ങനെ തുറക്കും. അത്
തുറന്നിട്ടാണ് നിൽക്കുക. അപ്പോൾ ഈ സൈഡ് കൂടെ നമ്മൾ ഇതിലേക്ക് കൂടിയും ഒരു അടി അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടി വെച്ച് അടിക്കുക. കാരണം ഇപ്പോഴാണ് അത് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ മോൾ ഭാഗം മാത്രം കൂട്ടി അടിക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് ചുറ്റും റൗണ്ട് ഒന്നും അടിക്കരുത്, പോക്കറ്റ് എല്ലാം കൂടി ലോക്കായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മോൾ ഭാഗം മാത്രം നമ്മൾ കൂട്ടി അടിച്ചു കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ആ അറ്റത്ത് നിന്ന് തുടങ്ങി നമ്മുടെ ഈ അറ്റം വരെ അടിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ ഞാനത് മുഴുവൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ പോക്കറ്റുകൾ വയ്ക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ പോക്കറ്റിൻ്റെ നീളം കൂട്ടണമെങ്കിൽ ആവശ്യത്തിന് താഴത്തെ തുണി ഒന്ന് നീളം കൂട്ടിയാൽ മതി. ആ തുണി നീളം കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നീളമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. Thank you for watching.